October 5 ലോക അധ്യാപക ദിനം. എല്ലാ അധ്യാപകർക്കും, ലോകത്തിലെ മുഴുവൻ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ. നമുക്കറിയാം, ഇന്ത്യയിൽ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലിയായ ഗുരുനാഥൻ Dr. S. Radhakrishnan സാറിൻ്റെ ജന്മദിനം. നമുക്കറിയാം, എല്ലാ അധ്യാപക കൂട്ടായ്മയുടെയും ലോകത്തുള്ള മുഴുവൻ അധ്യാപക കൂട്ടായ്മയുടെയും സംയുക്ത സമിതിയാണ് October 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1994 മുതലാണ് ആദ്യ ദിനാചരണം നടത്തി വരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പോഷക ഘടകമായ യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം അധ്യാപകർ ആദരിക്കുകയും അധ്യാപനത്തിലെ നിലവാരവും മൂല്യവും വിപുലപ്പെടുത്തുന്നതിനുമുള്ള സന്ദേശവും ഈ ദിനാചരണ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ഒപ്പം അധ്യാപക സമൂഹം വിദ്യാഭ്യാസ പുരോഗതിക്കായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃതജ്ഞതയർപ്പിക്കാനും ഈ ദിനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സമൂഹത്തെ ഉജ്ജീവിപ്പിക്കുന്നതിനുമുള്ള മഹത്തായ ദിനം എന്നാണ് യുനെസ്കോ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ഭാരതീയ ചിന്ത, മാതാ പിതാ ഗുരു ദൈവം. ഗുരു എന്നാൽ ഇരുൾ അകറ്റുന്നവൻ. മനസ്സിലെ അജ്ഞതയാകുന്ന ഇരുളകറ്റി വിജ്ഞാനമാകുന്ന വെളിച്ചം പകരുന്നവർ. വിദ്യാഭ്യാസത്തിൻ്റെ മൗലിക ലക്ഷ്യം വിദ്യാർത്ഥികളുടെ സ്വഭാവ ഗുണമാണെന്ന് ആകണമെന്ന്, അതിന് സാധിക്കാത്ത വിദ്യാഭ്യാസം നിരർത്ഥകമാണെന്നും Dr. S. Radhakrishnan സാർ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം അഴിമതി വിമുക്തമാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നത് സമൂഹത്തിലെ 3 പേർക്കാണെന്ന് നമ്മോട് Dr. Abdul Kalam സാർ പറയുന്നുണ്ട്. അത് പിതാവ്, മാതാവ്, മൂന്നാമതായി അധ്യാപകൻ. അദ്ദേഹം പറയുന്നുണ്ട്, പാരൻസ് ആർ ഫസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ആർ ദ സെക്കൻഡ് പാരൻസ്. അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ടീച്ചിങ് ഈസ് എ നോബൽ പ്രൊഫഷൻ എന്നുള്ളത്. ദറ്റ് ഷേപ്സ് ദ ക്യാരക്ടർ, കാലിബർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. കുട്ടിയുടെ സ്വഭാവത്തെയും കഴിവുകളെയും, മുഴുവൻ കഴിവുകളെയും, അവൻ്റെ ഭാവിയെയും തന്നെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ അതിലൂടെ അധ്യാപനം. ഇഫ് പീപ്പിൾ റിമെമ്പർ മീ ആസ് എ ഗുഡ് ടീച്ചർ, ദാറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഓണർ ഫോർ മീ എന്ന് അദ്ദേഹം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ഒരു ടീച്ചർ എന്ന് വിളിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യാപക ദിനത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനോടുള്ള ആദരവ് നമുക്ക് രേഖപ്പെടുത്താം. ഓരോ വിദ്യാർത്ഥിയും, ഓരോ അധ്യാപകനും വിദ്യാർത്ഥിയാണ്. ഓരോ അധ്യാപകനും വിദ്യാർത്ഥികൾക്ക് ആദരവ് കൊടുക്കണം. ഓരോ വിദ്യാർത്ഥികളും അധ്യാപകർക്കും ആദരവ് കൊടുക്കണം. ഇഫ് യു സല്യൂട്ട് യുവർ ഡ്യൂട്ടി, യു നോ നീഡ് ടു സല്യൂട്ട് എനിബഡി. ബട്ട് ഇഫ് യു പൊല്യൂട്ട് യുവർ ഡ്യൂട്ടി, യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി വളരെ വൃത്തിയായി, ഓരോ അധ്യാപകനും വളരെ വൃത്തിയിലും ഭംഗിയിലും ഓരോ മനസ്സും, കുട്ടികളുടെ ഓരോ മനസ്സും പൊല്യൂട്ട് ചെയ്യാതെ അത് വിവേകമുള്ളതും അറിവുള്ളതും ആക്കി തീർക്കാൻ നമുക്ക് ഏവർക്കും കൂട്ടായി പ്രയത്നിക്കാം. ഞാൻ ഒരു ടീച്ചർ ആയി ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. എന്നും ഓർക്കുന്നതാണെങ്കിലും അധ്യാപക ദിനത്തിലും ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ തന്നെയാണ്. ബിക്കോസ് ദേ ആർ മൈ ഫസ്റ്റ് ടീച്ചേഴ്സ്. അച്ഛനാണ് നാവിൽ ആദ്യാക്ഷരങ്ങൾ കുറിച്ച് തന്നത്. അമ്മയുടെ ജീവിത പാഠങ്ങളാണ് എൻ്റെ ആദ്യത്തെ ലെസണുകൾ, ഞാൻ ആദ്യം ഗ്രഹിച്ച ലെസണുകൾ, പാഠങ്ങൾ ആദ്യം പഠിച്ചത് അനുഭവ പാഠങ്ങൾ അമ്മയുടെ. പിന്നീട് 1-ാം ക്ലാസ് മുതലുള്ള പഠനത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പറവണ്ണ, GHSS പറവണ്ണയിലുള്ള ഓരോ അധ്യാപകരും എടുത്തു പറയേണ്ടത്, അറബി എനിക്കറിയില്ലെങ്കിലും അറബി ക്ലാസ്സിൽ എന്നെ നിർബന്ധപൂർവം
ടേബിളിൻ്റെ മുകളിൽ ഇരുത്താറുള്ള എൻ്റെ അറബിയുടെ മാഷ്, പക്ഷെ പേരൊന്നും അറിയില്ല, അറബി മാഷ് എന്നാണ് വിളിക്കുക, ഉസ്താദ് അല്ലെങ്കിൽ അറബി മാഷ് എന്നാണ് വിളിക്കുക സാറിനെയും. ആദ്യമായി സ്റ്റേജിൽ കയറി പാടാൻ, പാട്ട് പാടാൻ എന്നെ പ്രേരിപ്പിച്ച് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു തന്ന സരസ്വതി ടീച്ചർ, പിന്നെ അങ്ങനെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ക്ലാസ് അധ്യാപകനായിരുന്ന, ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഉണ്ണികൃഷ്ണൻ സർ, ബയോളജി ടീച്ചറായ സരസ്വതി ടീച്ചർ, സോഷ്യൽ സയൻസിൻ്റെ ടീച്ചറായ സരസ്വതി ടീച്ചർ, ഫിസിക്സിൻ്റെ ടീച്ചറായ സരസ്വതി ടീച്ചർ, മൂന്നാളും സരസ്വതിമാരാണ്. ഇവരൊക്കെ ഇന്നും ഓർക്കുന്നു വളരെ സ്നേഹത്തോടുകൂടെ. പിന്നീട് ഡിഗ്രി കാലയളവിൽ, പ്രീ ഡിഗ്രി ഡിഗ്രി കാലയളവിലെ പി എസ് എം ഒ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരായ ബഷീർ സാർ, അവിടെ രണ്ട് ബഷീർ സാറുണ്ടായിരുന്നു ഫിസിക്സ് അല്ല സോറി സോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, അവർ രണ്ടുപേരും. അതുപോലെ അത് കഴിഞ്ഞ് എം എസ് സി ഫറൂഖ് കോളേജിൽ എം എസ് സി ചെയ്യുമ്പോൾ പഠിപ്പിച്ച അവിടെയും ഒരു ബഷീർ സാറുണ്ട്, ബഷീർ സാർ. പിന്നെ മിസ് പേരുകളൊക്കെ മറന്നു പോകുന്നു, എങ്കിലും എല്ലാവരും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് എം എസ് സി കഴിഞ്ഞ് ബി എഡിന് ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ ഈ ടീച്ചിങ് എന്ന പ്രൊഫഷനിലേക്ക്, അതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിച്ച എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ അധ്യാപകൻ ഫസലുദ്ദീൻ സാർ. സാറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊന്നും മതിയാവില്ല, അത്രയുമാണ്. കാരണം സാറാണ് എന്നെ ഒട്ടും താല്പര്യമില്ലാതെ ടീച്ചിങ് പ്രൊഫഷനിലും പോയി ചേർന്ന്, ബി എഡിന് പോയി ചേർന്ന്, പിന്നീട് അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ പ്രാണൻ എന്ന് എനിക്ക് തിരിച്ചറിയാൻ സഹായിച്ച സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് കഴിഞ്ഞ് എംഎഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ അധ്യാപകർക്കും ധാരാളം തിരിച്ചറിവുകൾ. ഒരു അധ്യാപകൻ എങ്ങനെയാവണം, ഒരു അധ്യാപകൻ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള രണ്ട് രീതിയിലുള്ള തിരിച്ചറിവും ആ ക്യാമ്പസ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് എംഎഡ് കഴിഞ്ഞ് എംഫിൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്, എംഫിൽ ചെയ്തത് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി. കുറച്ച് കോണ്ടാക്ട് ക്ലാസ്സുകളെ അവിടെ വെച്ച് നടന്നു എങ്കിലും അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം വളരെയേറെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ട്രീറ്റ്, എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് അധ്യാപകർ ബിഹേവ് ചെയ്യേണ്ടുള്ള ഒരു ട്രീറ്റ് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാതും എൻ്റെ പഠനകാലയളവിലെ മുഴുവൻ അധ്യാപകരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവർക്കും, എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും സ്നേഹം നിറഞ്ഞ നന്ദിയും നന്ദിയും അതുപോലെ തന്നെ എൻ്റെ മുഴുവൻ സ്നേഹവും ഞാൻ അവരെ ഈ അവസരത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് അവരോട് വീണ്ടും എൻ്റെ സ്നേഹം അറിയിക്കട്ടെ, എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. എല്ലാവർക്കും, എൻ്റെ മുഴുവൻ അധ്യാപക വിദ്യാർത്ഥികൾ, ബി എഡിനും അതുപോലെ ഡി എഡിനും ഡി എൽ എഡിനും ഒക്കെ ഞാൻ പഠിപ്പിച്ച എൻ്റെ മുഴുവൻ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും, അവരിന്ന് ഓരോ തലത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന, എന്നേക്കാളേറെ ഏറെ അഭിമാനം തരുന്നതാണ് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏക ഒരു പ്രതിഫലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആ ഒരു തിരിച്ചറിവാണ്. നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ശിഷ്യഗണങ്ങൾ, നമ്മുടെ മക്കൾ, അത് തന്നെയാണ് ഒരു ടീച്ചറിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നത്. അതിലതീവ സമ്പന്നയാണ് ഞാൻ. ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അധ്യാപക ദിന ആശംസകൾ. നന്ദി.